ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ടും വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ മേഖലകളിലും തടസ്സങ്ങൾ മാത്രം അനുഭവിച്ചു കൊണ്ടിരുന്ന ചിലരുടെയൊക്കെ സമയങ്ങൾ മാറി നല്ല സമയം വരാൻ പോകുന്നു. നവംബർ പകുതിയോടെ അല്ലെങ്കിൽ ഡിസംബറോടെ ഇവരുടെ വിഷമങ്ങൾ മാറി ഇവർക്ക് നല്ല സമയം വരാൻ തുടങ്ങുന്നതാണ്. അതിൽ ആദ്യത്തെ നാളുകാരാണ് ഭരണി, തിരുവാതിര, പുണർദം. ഭരണി നക്ഷത്രക്കാർക്ക് കുറേ നാളുകളായി ഉണ്ടായിരുന്ന വിഷമതകൾ മാറി അവരുടെ വ്യാധികൾ അത്ഭുതകരമായി കുറയുന്നതാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം മാറി വളരെയധികം ആഗ്രഹിച്ചിരുന്ന ജോലി വീടിനടുത്ത് തന്നെ കിട്ടുമെന്നാണ് കാണുന്നത്. പുണർദം നക്ഷത്രക്കാർക്ക് നാഡീ സംബന്ധമായ അസുഖങ്ങളും ഇടത് കണ്ണിനുണ്ടായ വീക്കവും നിർദോഷവും ചൊറിച്ചിലും മാറിക്കിട്ടുന്നതാണ്. ഈ മൂന്ന് നാളുകാരും തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നത് നല്ലതാണ്. ഇനി അടുത്തതായി നല്ല സമയം വരാൻ പോകുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് ആയില്യം, മകം, ഉത്രം. ഇതിൽ ആയില്യ നാളുകാരുടെ കടങ്ങൾ, കടബാധ്യതകൾ ഒരു അകന്ന ബന്ധു വഴി മാറുന്നതാണ്. മകം നാളുകാർക്ക് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്ന അസുഖങ്ങൾ, തലവേദന അങ്ങനെയുള്ള അസുഖങ്ങൾ, വിദ്യാതടസ്സം ഉണ്ടാക്കുന്നത് പോലെയുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ അല്ലെങ്കിൽ വേദനകൾ ഒക്കെ മാറുന്നതാണ്. ഇനി ഉത്തരം നാളുകാർക്ക് വിദ്യാതടസ്സവും കടബാധ്യതകളും സന്താന ദുഃഖവും ഒഴിഞ്ഞു പോകുന്നതാണ്. ഈ മൂന്ന് നാളുകാരും ശാസ്ത്ര ക്ഷേത്രത്തിൽ എള്ളുതിരി വഴിപാട് നടത്തുന്നതും നല്ലതാണ്. നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ്. നൂറും പാലും വഴിപാട് ചെയ്യുന്നതും നല്ലതാണ്. ജാതകത്തിൽ ദോഷഭാവം, അതായത് ചന്ദ്രൻ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വിഷമതകൾ വരുന്നത്. മാനസിക തളർച്ച ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രാർത്ഥന വളരെ നല്ലതാണ്. ഇനി നല്ല സമയം വരാൻ പോകുന്ന മൂന്ന് നാളുകാരാണ് ചിത്തിര, അനിഴം, പൂരാടം. ഇതിൽ ചിത്തിര നക്ഷത്രത്തിന് കുറേ കാലമായി ഉണ്ടായിരുന്ന ആഗ്രഹം, അതായത് വിദേശയാത്ര, സഫലമാകുന്നതാണ്. അനിഴം നക്ഷത്രത്തിന് കിട്ടാനുണ്ടായിരുന്ന സർക്കാർ ആനുകൂല്യം, പലിശ സഹിതം ലഭിക്കുന്നതാണ്. പൂരാടം ഊഹ കച്ചവടത്തിൽ നിന്നും വൻ ലാഭമുണ്ടാകുന്നതാണ്. ഷെയർ മാർക്കറ്റിൽ നഷ്ടപ്പെട്ട പണം തിരികെ പിടിക്കാനാവും ഇതുമൂലം. ഈ മൂന്ന് നക്ഷത്രക്കാരും വെള്ളി, ശനി ദിവസങ്ങളിൽ ദുർഗാ ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും കടും പായസവും വിളക്ക്, മാല എന്നിവയും നടത്താവുന്നതാണ്. ഡിസംബർ പകുതിയോടെ തന്നെ ഇവരുടെ വിഷമങ്ങൾ മാറുന്നതാണ്. ഇനി നല്ല സമയം വരാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ ഉത്രാടം, തിരുവോണം, പൂരുരുട്ടാതി എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. ഉത്രാടം നക്ഷത്രക്കാർക്ക് രാജാവിന് തുല്യമായി ജീവിച്ചിരുന്നവരാണ് മുമ്പ് എങ്കിലും കുറേ കാലമായി കഷ്ടങ്ങളായിരുന്നു. കഷ്ടകാലം അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഭൂമി സംബന്ധമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ, സ്വന്തം ഭൂമി കൃത്രിമ രേഖകൾ ഉണ്ടാക്കി അന്യർ കൈവശപ്പെടുത്തിയിരുന്നത് അത് രേഖാപരമായി തന്നെ തിരികെ ലഭിക്കുന്നതാണ്. ഇനി തിരുവോണം നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കളുടെ സഹായത്താൽ പുതിയ കച്ചവട സംരംഭം തുടങ്ങുന്നതാണ്. അതിനുള്ള ധനസഹായം ഒത്തുവരുന്നതാണ്. ഇനി പൂരുരുട്ടാതി, ലോട്ടറി, ധനപരമായ സ്ഥാപനങ്ങളിൽ നിന്നും ധനം വന്നു ചേരുന്നതാണ്. വിഘ്നേശ്വര പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുതുന്നതും നല്ലതാണ്. കറുകമാല, നിറമാല, കളഭച്ചാർത്ത്, തൃക്കൈവെണ്ണ എന്നിവ ഇടയ്ക്കെങ്കിലും പോയി ചെയ്യുന്നത്, അമ്പലത്തിൽ പോയി ചെയ്യുന്നത് വളരെ നല്ലതാണ്. കുറച്ചൊക്കെ വിഷമങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ചില നക്ഷത്രങ്ങളാണ് അശ്വതി, രോഹിണി, അത്തം, ചോതി, തൃക്കേട്ട, മൂലം, അവിട്ടം, ഉത്രട്ടാതി, രേവതി. ചൂതാട്ടം, വാതുവയ്പ്പ്, ലോട്ടറി ഇവയിലൊന്നും ഇടപെടാതിരിക്കുക. ചിലർ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കുറച്ചൊക്കെ വിഷമങ്ങൾ വരുന്നതിന് പരിഹാരമായി കാണുന്നത് ഇഷ്ടദൈവ ഉപവാസമാണ്. അത് ആഴ്ചയിൽ ഒരിക്കൽ എടുക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഇത് 2023 ഏപ്രിൽ ലാസ്റ്റ് വരെ, ചിലപ്പോൾ ജൂൺ വരെ മതിയാകും. ആഴ്ചയിൽ ഉപവാസം എടുക്കാൻ സാധിക്കാത്തവർക്ക് പൗർണമിയും തിങ്കളും ചേർന്ന് വരുന്ന ദിവസം ഉപവാസം എടുക്കാവുന്നതാണ്. അത് ദുഃഖത്തിൻ്റെ കാഠിന്യം വളരെ കുറയ്ക്കുന്നതാണ്. എന്ന് മാത്രമല്ല ജീവിതത്തിൽ ശ്രേഷ്ഠ ഫലം വരുന്നതുമാണ്. ദുർഗാ ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. അതുകൂടാതെ ദുർഗാ മൂലമന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നതും നല്ലതാണ്. ഓം ദും ദുർഗായൈ നമ എന്നാണ് ജപിക്കേണ്ടത്. അത് എന്നും രാവിലെയും വൈകിട്ടും, എപ്പോഴാണോ നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ജപിക്കാവുന്നതാണ്. പിന്നെ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഭജനം നടത്തുന്നത് വളരെ നല്ലതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ അമാവാസി ദിവസം ദീപാരാധന വേളയിൽ പങ്കെടുക്കുന്നതും ഭദ്രകാളി നാമം ജപിക്കുന്നതും ഭദ്രകാളിക്ക് പൂജ നൽകുന്നതും വളരെ നല്ലതാണ്. പിന്നെ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം
ജപിക്കുന്നതും ശിവനെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. എല്ലാവിധ ദോഷങ്ങളും മാറി വളരെ ശ്രേഷ്ഠമായ ഫലം ഇതുകൊണ്ടൊക്കെ ലഭിക്കുന്നതുമാണ്.